പാവപ്പെട്ടവർക്ക് ലഭിക്കേണ്ട ക്ഷേമ പെൻഷൻ അനധികൃതമായി കൈപ്പറ്റി സർക്കാരിന് കോടികളുടെ നഷ്ടം വരുത്തിയ വൻ ക്രമക്കേടിന്റെ വിവരങ്ങൾ ഒന്നൊന്നായി പുറത്തു വരികയാണ്. വിധവാ പെൻഷനും അവിവാഹിത പെൻഷനും ഒന്നിച്ചു വാങ്ങിയവർ വരെ ഉണ്ട് എന്നതാണ് CNDG റിപ്പോർട്ടിലെ കണ്ടെത്തൽ. തട്ടിപ്പ് നടത്തിയ സർക്കാർ ജീവനക്കാരുടെ പട്ടിക ഇനിയും നീളും എന്ന് ധനവകുപ്പും വ്യക്തമാക്കുന്നു. പരിശോധന ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് എന്നത് വസ്തുതയാണെങ്കിലും എന്ത് നടപടിയാണ് പണം തട്ടിയവർക്കെതിരെ സർക്കാർ സ്വീകരിക്കുക എന്നത് നമ്മൾ ശ്രദ്ധയോടെ കാത്തിരുന്നതാണ്. തുക കൈപ്പറ്റിയവരിൽ നിന്ന് പലിശ സഹിതം തിരിച്ചുപിടിക്കുമെന്നും അനർഹരെ പെൻഷൻ പട്ടികയിൽ തിരികെ കയറ്റിയ ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ് തല നടപടി ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം വിഷയം 2 വർഷം മുൻപ് സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടി ഉണ്ടായില്ല എന്ന കുറ്റപ്പെടുത്തലുമായി പ്രതിപക്ഷ നേതാവും രംഗത്തുണ്ട്. ഇതോടെ ക്ഷേമ പെൻഷൻ തട്ടിപ്പ് സംസ്ഥാനത്തെ രാഷ്ട്രീയ വിഷയമായി മാറിയിരിക്കുന്നു. ഈ പശ്ചാത്തലത്തിൽ ഇന്ന് ഈ വിഷയം ചർച്ച ചെയ്യുകയാണ് ന്യൂസ് ഈവനിംഗ്. പെൻഷൻ കൊള്ളയിൽ ഇനിയെന്ത്? പ്രേക്ഷകർക്ക് സ്വാഗതം. രണ്ട് അതിഥികളാണ് ഇന്ന് ന്യൂസ് ഈവനിംഗിൽ നമ്മളോടൊപ്പം ചേരുന്നത്. ഒന്ന് ഇടത് സഹയാത്രികൻ ശ്രീ റെജി ലൂക്കോസ്, മറ്റൊരാൾ രാഷ്ട്രീയ നിരീക്ഷകൻ, സാമൂഹ്യ നിരീക്ഷകൻ ശ്രീ CR നീലകണ്ഠൻ. ശ്രീ CR നീലകണ്ഠൻ, ഈ വരുന്ന കണക്കുകളൊക്കെ തന്നെ നടക്കുന്നതാണ്. അതായത് 1458 സർക്കാർ ജീവനക്കാർ അവർ അനർഹമായി സാമൂഹ്യക്ഷേമ പെൻഷൻ വാങ്ങുന്നു 1600 രൂപ മാസം വെച്ച്. ധനമന്ത്രി പറയുന്നത് വലിയ കണക്കുകളാണ്, ഒരുപാട് ഒരുപാട് ആളുകൾ ഇതിൻ്റെ ഭാഗമായി കണ്ണികളായി നിൽക്കുന്നുണ്ടെന്നാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ സംസ്ഥാനത്ത് 62 ലക്ഷം പേരാണ് പെൻഷൻ അർഹരായിട്ടുള്ള, അല്ലെങ്കിൽ പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുന്നവർ. ഇതിലൊരു വലിയ വിഭാഗം അനർഹരായി മാറി എന്ന് നമ്മൾ കണ്ടെത്തുന്നു. മാത്രം അനർഹരാണെന്ന് കണ്ടെത്തുന്നു, മാത്രമല്ല കോടിക്കണക്കിന് രൂപ ഇതിൻ്റെ ഭാഗമായി സർക്കാർ സംസ്ഥാനത്തിൻ്റെ ഖജനാവിന് നഷ്ടമായിരിക്കുന്നു. ഈ പിഴവ് പരിഹരിക്കാൻ വേണ്ടിയുള്ള ഒരു ഇടപെടൽ ഇന്ന് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ടല്ലോ ശ്രീ CR നീലകണ്ഠൻ. അദ്ദേഹം പറഞ്ഞത് അനർഹമായി പെൻഷൻ വാങ്ങിയ ആളുകൾക്കെതിരെ നടപടി ഉണ്ടാകും, അതിന് ഒത്താശ ചെയ്തു കൊടുത്ത ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകും. ഇനി സർവീസിലില്ലാത്തവരാണ് അനർഹമായി പെൻഷൻ വാങ്ങിയതെങ്കിൽ അവർക്കെതിരെയും നടപടി സ്വീകരിക്കും. പിന്നെ ഈ മസ്റ്ററിംഗ് സംവിധാനമൊക്കെ കാര്യക്ഷമമാക്കാൻ പോകുന്നു. മരിച്ച ആളുകളുടെ പേരിൽ വിധവാ പെൻഷനും അതോടൊപ്പം തന്നെ അവിവാഹിത പെൻഷനും ഒരുമിച്ച് വാങ്ങിയവർ, ഇങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത തരത്തിലുള്ള തട്ടിപ്പ് നടന്നിരിക്കുകയാണ്. അപ്പോൾ ഇത് സർക്കാർ സംവിധാനങ്ങളുടെ ഒരു പരാജയമല്ലേ? ഉദ്യോഗസ്ഥ തലത്തിലൊരു വലിയ മാഫിയ ചങ്ങലയായി ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടെന്നല്ലേ മനസ്സിലാക്കേണ്ടത്? സർക്കാർ എങ്ങനെ വേണം ഇതിനെതിരെ നടപടി സ്വീകരിക്കാൻ? എന്താണ് താങ്കളുടെ അഭിപ്രായം? ഗോപീഷ്ണൻ, 1458 എന്ന കണക്ക് വളരെ പഴയതാണ് എന്ന് തോന്നുന്നു. അതെ, കാരണം CNDG റിപ്പോർട്ടും ഇപ്പോൾ ധനമന്ത്രി തന്നെ പുറത്തുവിട്ട ചില സൂചനകളും വെച്ചുകൊണ്ട് ഇത് 10,000-ലേക്കൊക്കെ എത്താൻ സാധ്യതയുണ്ട്. കാരണം അദ്ദേഹം തന്നെ പറഞ്ഞത് ടിപ്പ് ഓഫ് ദ ഐസ്ബെർഗ് എന്ന പോലെയാണ്. ഞാനൊരൊറ്റ കാര്യം പറഞ്ഞു, ഈ 1458 എന്ന് പറഞ്ഞ താങ്കൾ പറഞ്ഞതുപോലെ പഴയ കണക്കാണ്. മാത്രമല്ല അത് ആ സർവീസിൽ നിൽക്കുന്ന, ഇപ്പോൾ ഈ സർവീസിന് പുറത്തുള്ള ആളുകൾ, അതെ, അതായത് സർക്കാരിന്റെ കരാർ ജീവനക്കാർ, കരാർ തൊഴിലാളികൾ, ഇങ്ങനെ തുടങ്ങി നിൽക്കുന്ന ഒരു വലിയ ശൃംഖലയുണ്ട്. താങ്കൾ പറഞ്ഞതുപോലെ ഒരു 10,000-ത്തിന് അടുത്തോ അതിനെ പുറത്തേക്കോ വരും ഈ ശൃംഖല. അത് ശരിയാണ് താങ്കൾ പറഞ്ഞത്. ഞാനത് ഊഹിച്ചെടുത്തതാണ്, എനിക്കറിയില്ല. ഒരു പക്ഷേ മന്ത്രി നാളെ അത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അത് വന്നിക്കട്ടെ. ഇവിടെ രണ്ട് തരത്തിൽ ഇതിനെ കാണാം. ഒന്ന്, ഏറ്റവും അർഹരായ ആളുകൾ പലരും ഇനിയും പെൻഷൻ കിട്ടാത്തതായി പരാതിയുണ്ട്. ഞാൻ മുമ്പ് ഒരു ചർച്ചയിൽ സൂചിപ്പിച്ചതുപോലെ എൻഡോസൾഫാൻ ദുരിതബാധിതരുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണത്തിൽ ഞാൻ അവരുടെ സമരവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. അവിടെ ചെന്നപ്പോൾ അവരുടെ ഒരു പരാതി 2,000 രൂപ വെച്ചൊക്കെ അവർക്ക് ഈ നോക്കാൻ നിൽക്കുന്ന, ഈ രോഗബാധിതരെ നോക്കാൻ നിൽക്കുന്ന അമ്മമാർക്ക് അതുപോലെയുള്ള ആളുകൾ കൊടുക്കാൻ ഒരു വകുപ്പുണ്ടായിരുന്നു. അതിൽ പലർക്കും കൊടുത്തില്ല. അതിന് കൊടുക്കാത്തതിന് കാരണം പറഞ്ഞത് അത് പരാതിയാണ്. അവര നമ്മുടെ അടുത്ത് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് അതുപോലും കിട്ടുന്നില്ല കുറെ മാസങ്ങളായിട്ട്. അപ്പൊ എന്താന്ന് വെച്ചപ്പോ പറഞ്ഞു കാശില്ലാത്തത് കൊണ്ടാണ്, സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി അതൊന്നുമല്ല. അപ്പൊ കളക്ടർ പറഞ്ഞത് ഇവരിൽ ചിലരൊക്കെ വിധവാ പെൻഷനോ മറ്റെന്തോ പെൻഷനോ വാങ്ങുന്നുണ്ട് എന്ന് ഞങ്ങൾക്കൊരു സൂചന കിട്ടി. അതുകൊണ്ട് കുറച്ച് മാസങ്ങളായി കൊടുക്കുന്നില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് അത് പരിശോധിച്ചിട്ട് ഒരു പെൻഷൻ കട്ട് ചെയ്ത് മറ്റേ പെൻഷൻ കൊടുത്തുവിടെ, ഏറ്റവും അർഹരായ മനുഷ്യരാണല്ലോ അവർ. നമുക്കറിയാലോ മറ്റുള്ളവർ ഒരു പക്ഷേ എഴുന്നേറ്റ് നടക്കും, ഇവർ എഴുന്നേറ്റ് നടക്കാൻ പറ്റില്ല. അത്തരം ആളുകൾക്കുള്ള പെൻഷൻ നിങ്ങൾ മുൻഗണന കൊടുക്കേണ്ടതില്ല എന്ന് ചോദിച്ചു. പറഞ്ഞു ഞങ്ങൾ വിശദമായി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, മാസങ്ങളായി കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ കാര്യത്തിൽ വളരെ സൂക്ഷ്മമായി അന്വേഷിച്ച് ഉണ്ടോ എന്ന് ഉറപ്പില്ലാത്ത കാര്യം പോലും പെൻഷൻ നിർത്തിവെക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് നമുക്കറിയാം. ഞാനതിൽ തെറ്റ് പറഞ്ഞില്ല, പക്ഷേ എങ്കിൽ പോലും അവർക്കൊരു മുൻഗണന കൊടുക്കണം എന്നാണ് നമ്മൾ പറഞ്ഞത്. ഇതൊരു പുതിയ കാര്യമാണ് എന്ന് എനിക്ക് തോന്നുന്നത്. പല സ്ഥലത്തും പല രീതിയിൽ ഇതിന് ഇത് വന്നിട്ടുണ്ട്. മൂന്നാമത്തെ കാര്യം, ഇത് പല ഘട്ടങ്ങളിൽ പരിശോധിച്ച് നടക്കേണ്ടതാണ്. ഗ്രാമസഭയടക്കം ഗ്രാമസഭയോ വാർഡ് സഭയോ തീരുമാനമെടുക്കേണ്ടതാണ് ഈ പട്ടിക. ഈ പട്ടികയിൽ ഗ്രാമസഭയിലോ വാർഡ് സഭയിലോ വരുമ്പോൾ ഇതിന് ഒരിക്കലും ഒരു
അത് എന്തുകൊണ്ട് അതങ്ങനെ കടന്നുപോയി എന്നുള്ള ഒരു ചോദ്യം നമ്മുടെ മുമ്പിലുണ്ട്. ഉദ്യോഗസ്ഥന്മാരുണ്ട്, ഡി എംഒ ഉണ്ട്, പലരും ഉണ്ട്. അപ്പൊ ആ ഒരു വശം അവിടെ നിൽക്കട്ടെ. അതിനേക്കാളൊക്കെ പ്രധാനമായ ഒരു വിഷയം ഇതിന് ഇപ്പൊ സർട്ടിഫിക്കറ്റ് കൊടുത്ത ഉദ്യോഗസ്ഥർ, മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ ഒരു കാര്യം, പലിശയടക്കം തിരിച്ചു മേടിക്കും. എനിക്ക് പലിശയടക്കം തിരിച്ചു മേടിക്കുക എന്നുള്ളതിൽ ഒരുപക്ഷെ അത് ചെയ്യേണ്ട ഏറ്റവും മിനിമം ഒരു കാര്യം, അതൊരു ശിക്ഷയൊന്നുമല്ല. കാരണം ഞാൻ കളവ് മുതലെടുത്താൽ, ഞാൻ ബാങ്ക് കൊള്ള ചെയ്താൽ, ബാങ്ക് കൊള്ളയുടെ പലിശ ഞാൻ എത്ര 1 കോടി രൂപ കൊള്ള ചെയ്തെങ്കിൽ, 3 മാസം മുമ്പ് കൊള്ള ചെയ്തെങ്കിൽ 3 മാസത്തെ പലിശ അടക്കം ഞാൻ തിരിച്ചെടുത്താൽ, ഇവിടെ ഒരു ക്രിമിനൽ കുറ്റം നടന്നിട്ടുണ്ട്. ഒന്നല്ല, ഇതിൽ ഓരോന്നിലും ഒരു ക്രിമിനൽ കുറ്റം. ഈ ക്രിമിനൽ കുറ്റം എങ്ങനെയാണ് നമ്മൾ അഡ്രസ് ചെയ്യാൻ പോകുന്നത്? അവിടെയാണ് യഥാർത്ഥ പ്രശ്നമുള്ളത്. കാരണം എന്താ, ഇത് നമ്മൾ പറയുന്നത് റിട്രിബ്യൂട്ടീവ് അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ ഇനി ഡിറ്ററന്റ് ആയിട്ടുള്ള ഒരു നടപടി സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവോ എന്നതാണ് എന്റെ ഒരു സംശയം. ആ സംശയം ഞാൻ ഈ ഗവൺമെന്റ് ആയതുകൊണ്ടല്ല, നമ്മുടെ നാട്ടിലെ ഗവൺമെന്റുകൾക്ക് അത് ചെയ്യാനുള്ള ശേഷിയുണ്ടോ എന്ന് ഞാൻ പരിശോധിച്ചിട്ടുണ്ട്. മിക്കവാറും ഇല്ല. നമ്മുടെ നാട്ടിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ പരാതി, നിരവധി അഴിമതി ആരോപണങ്ങൾ, നിരവധി കാര്യങ്ങൾ, ഇതൊന്നും തന്നെ ശിക്ഷിക്കപ്പെടാതെ അവരൊരു സസ്പെൻഷൻ കിട്ടും, 6 മാസം കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ മുഴുവൻ സാലറി ആയി കഴിഞ്ഞാൽ കുറക്കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ തിരിച്ചു കയറും. അപ്പൊ ഞാനോ ഗോപികൃഷ്ണനോ 24 വേറെ നിങ്ങൾ ഞാനല്ലോ, ഈവൻ എന്റെ സുഹൃത്ത് റെജിയോ ഒന്നും നമ്മളൊന്നും ഓർക്കില്ല. അത് കഴിഞ്ഞു പോയാൽ അവർ ഉദ്യോഗസ്ഥന്മാർ തിരിച്ചു കയറും. അങ്ങനെ നിരവധി അതിന് പല കാരണങ്ങളുണ്ട്. രാഷ്ട്രീയ കാരണങ്ങൾ ഉണ്ടാവാം, ട്രേഡ് യൂണിയൻ കാരണങ്ങൾ ഉണ്ടാവാം, മറ്റ് ബന്ധങ്ങൾ ഉണ്ടാവാം. അതൊക്കെ ഉപയോഗിച്ച് ഇവരൊക്കെ സർവീസിൽ തിരിച്ചു കയറുകയും ഈ പെൻഷൻ അനർഹമായി മേടിച്ച ആളുകൾ, അപ്പോൾ പെൻഷൻ തിരിച്ചു പിടിക്കുന്നൊക്കെ പറഞ്ഞാൽ ഓക്കെ, സർക്കാർ സർവീസിനുള്ളവരിൽ നിന്ന് പെൻഷൻ തിരിച്ചു പിടിക്കാൻ കഴിയും. അപ്പൊ വിധവാ പെൻഷന് അവിവാഹിതർക്കുള്ള പെൻഷന് വാങ്ങിയാളെ നിങ്ങൾ എന്ത് പലിശ തിരിച്ചു പിടിക്കാനാണ്? ആ തിരിച്ചു പിടിക്കൽ നടക്കില്ല. പക്ഷെ അവരല്ല അതിൽ ഒന്നാം പ്രതി, അവരല്ല. സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണെങ്കിൽ ഒന്നാം പ്രതി സർക്കാർ ഉദ്യോഗസ്ഥനാണ്, അത് വാങ്ങുന്ന ആൾ. ഇപ്പോൾ കോളേജ് പ്രൊഫസറായ ഞാൻ ഇത് 1600 രൂപ ഈ പെൻഷൻ, വിധവാ പെൻഷനോ വാർദ്ധക്യകാല പെൻഷൻ, എന്ത് പെൻഷൻ അറിയില്ല. ഒന്നാം പ്രതി ആരാണ്, ഇതിലെ രണ്ടാം പ്രതി ആരാണ് എന്നൊന്നും നമുക്ക് തീരുമാനിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. എന്താണെന്നറിയോ, അതായത് ഇതിലിപ്പോൾ ഈ പെൻഷൻ ഈ ഇതിൽ ആരാണ് അർഹരായ ആളുകൾ എന്ന് പരിഗണിക്കുന്നതിന് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്, മാനദണ്ഡങ്ങൾ നിലനിൽക്കുന്നുണ്ട്, വെരിഫൈയിങ് ഓഫീസർക്ക് എല്ലാ വിധത്തിലുള്ള രേഖകളും കൊടുക്കുകയും അത് പരിശോധിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ പെൻഷൻ അർഹനോ അർഹയോ ആയ വ്യക്തിയാണോ എന്ന് തീരുമാനിക്കാനുള്ള എല്ലാ പിന്നെ സംവിധാനങ്ങളുണ്ട്. ഒരു പഞ്ചായത്തിലുള്ള ആൾ സിആർ വേറൊരു പഞ്ചായത്തിൽ പോയി പെൻഷന് അപേക്ഷ, അതായത് അപേക്ഷ ഈ സമിതി അല്ലെങ്കിൽ ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് എത്തുന്നതിന് മുൻപേ പെൻഷൻ അനുവദിച്ച് നൽകുകയാണ്. അപ്പോൾ ഈ തട്ടിപ്പിൽ ഈ ഉദ്യോഗസ്ഥ തലത്തിൽ അതിൻ്റെ ഒരു വലിയ മാഫിയ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. താങ്കൾ പറഞ്ഞതുപോലെ ഇതൊരു ക്രിമിനൽ കുറ്റമാണ്, അവിടെ എന്ത് നടപടി എന്നതാണ് നമ്മൾ ചോദിക്കുന്നത്. അവിടെ മുഖ്യമന്ത്രി പറയുന്നത് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകും എന്ന് മാത്രമാണ്. അതിനപ്പുറത്ത് ഡിപ്പാർട്ട്മെന്റൽ നടപടി എന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വാസമില്ലാത്തൊരു കാര്യമാണ്. കാരണം ഏത് ഡിപ്പാർട്ട്മെന്റിലും സ്വന്തം ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുക എന്നുള്ളതും, അത് ട്രേഡ് യൂണിയൻ സംവിധാനമാവാം, സർവീസ് സംഘടന സംവിധാനമാവാം, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ സംവിധാനം തന്നെയാവാം, ഒരുപക്ഷെ ഇതിന് മയലേക്ക് പോയാൽ തനിക്കും കൂടി തടിക്ക് കേടുവരും എന്നുള്ളതുകൊണ്ട് താഴെ വെച്ച് തന്നെ ഇത് അവസാനിപ്പിക്കുന്നതാവാം. അപ്പൊ എന്തായാലും ഡിപ്പാർട്ട്മെന്റൽ നടപടി എന്ന് പറയുന്നതിൽ എനിക്ക് വലിയൊരു പേടിയുണ്ട്. സത്യത്തിൽ വളരെ കുറച്ച് ഡിപ്പാർട്ട്മെന്റൽ നടപടി വരുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് ഈ ഇങ്ങനെ പെൻഷൻ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനാരാ സർട്ടിഫിക്കറ്റ് കൊടുത്തെങ്കിൽ അവർക്കെതിരെ IPC അനുസരിച്ച്, അല്ലെങ്കിൽ ഇപ്പൊ പുതിയ IPC പുതിയ രൂപം അനുസരിച്ച് അവർക്ക് വ്യാജ ഡോക്യുമെന്റ് ഉണ്ടാക്കിയതിന് അടക്കമുള്ള ക്രിമിനൽ നടപടികൾ അടിയന്തരമായി ആരംഭിക്കണം. ഒരു 5 പേരെങ്കിലും ഇക്കാര്യത്തിൽ ജയിലിൽ കിടന്നാൽ ബാക്കിയുള്ളവർക്ക് ചെയ്യാൻ കുറച്ച് മടിയുണ്ട്.